കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ജ്യോതിഷ സംബന്ധമായി ഇവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം നാമം ജപിക്കുമ്പോൾ കോട്ടുവ വരുന്നത് എന്താണ് ഇതൊരു നിമിത്തമായ വരുന്ന ഒരു കാര്യമാണ് ഇല്ലേ പലരും പലരും സംശയങ്ങളും ചോദിച്ചിട്ടുള്ളതാണ് എന്നോട് തന്നെ പലരും കമൻ്റുകളിലൂടെയും അതേപോലെ തന്നെ ഫോണിൽ കൂടെയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നാമം ജപിക്കാനിരിക്കുമ്പോൾ തന്നെ രണ്ടൂന്ന് വരി ചൊല്ലുമ്പോൾ തന്നെ കോട്ടുവായിടും വരും ഇത് സാധാരണമായി പലർക്കും വരുന്ന ഒരു അനുഭവ കാര്യമാണ് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും വരാറുണ്ട് സത്യമാണത് ഞാൻ നിങ്ങളിൽ നിന്നും വിഭിന്നനൊന്നൊന്നുമല്ല ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ആ അതേപോലെയുള്ള അനുഭവങ്ങൾ എനിക്കും ഉണ്ടാകും ഉണ്ടാകാറുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറയാവുന്നത് ഇത് പലർക്കും പല വിധത്തിൽ സംശയങ്ങൾ ഉണ്ടാവും ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട് ചിലവർ പറയും ചില എന്ത് പഴയ ആൾക്കാരൊക്കെ പറയും നാമം ജപിക്കുമ്പോൾ കൊട്ടുവായി വരുന്നതേ ബാധാദോഷം കൊണ്ടാണ് നാമം ജപിക്കുമ്പോൾ ബാധ കയറി വരും അപ്പം നമുക്ക് കോട്ടുവായ വരും എന്നാണ് പഴ ചില പഴമക്കാർ പറയുന്നത് അതിലൊന്നും ഒരു കാര്യവും ഇല്ല നാമം ജപിക്കുമ്പോൾ കോട്ടുവ വരുന്നത് ബാധ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഒന്ന് പിന്നെ ചിലവർ പറയും മരിച്ച ആത്മാക്കൾ അവരുടെ ദോഷം കൊണ്ടാണ് അതായത് മരിച്ച ആത്മാ മരിച്ചവരില്ലാത്ത കുടുംബം ഉണ്ടാവും ഇല്ലേ മരിക്കാത്തവരില്ലാത്ത കുടുംബം ഉണ്ടാവൂലല്ല ഏത് കുടുംബത്തിലാണെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ മരിച്ചവരുടെ ആത്മാക്കളും ഉണ്ടാവും അല്ലെ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് പോ മരിച്ചു പോയവരുടെ ആത്മാക്കളും ഉണ്ടാവുമല്ലോ അപ്പൊ ആ മരിച്ചവരുടെ ആത്മാക്കൾ നാമം ചെല്ലുമ്പോൾ നമ്മളെ ഉദ്രവിക്കാനായിട്ട് കൊട്ടുവായിട്ടും രൂപത്തിൽ വരുമെന്നാണ് പറയുന്നത് അങ്ങനെയും ചില ചില ആൾക്കാർ പറയുന്നുണ്ട് അതായത് മരിച്ച ആത്മാക്കൾ നമ്മൾ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ നമ്മളുടെ അടുത്ത് കോട്ടുവായ രൂപത്തിൽ വന്ന് നമ്മളെ കൊണ്ട് കോട്ടുവായി ഇടിക്കുന്നു അപ്പോൾ അതും ഒരു കാരണമല്ല പിന്നെ ചില ഒരു പറയുകയും അതായത് കുടുംബത്തിൽ മൂശേട്ട കയറിയിരിക്കുകയും അത് ജ്യേഷ്ഠാ ഭഗവതി കുടുംബത്തിൽ ജ്യേഷ്ഠാ ഭഗവതി കയറിയിരുന്നാൽ നാമം ജപിക്കുമ്പോൾ നമ്മൾക്ക് കോട്ടുവായി ഇടും അപ്പം ഈ ജ്യേഷ്ഠാ ഭഗവതിയെ ഈ ജ്യേഷ്ഠാ ഭഗവതിയെ വീട്ടിൽ നിന്ന് കളയാൻ വേണ്ടിയാണല്ലോ നമ്മൾ നാമം ജപിക്കുകയും വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് അതായത് മഹാ സാക്ഷാൽ മഹാദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് നമ്മ സന്ധ്യാനാമ സമയത്ത് സന്ധ്യാനാമം ചൊല്ലലും സന്ധ്യാവിളക്ക് തെളിയിക്കലുമൊക്കെ ആ സമയത്ത് ജ്യേഷ്ഠാ ഭഗവതി വീട്ടിൽ കയറിയിരിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി കയറി വരില്ല ഇല്ലേ അപ്പൊ മഹാലക്ഷ്മിയെ കയറ്റാനും ജ്യേഷ്ഠാ ഭഗവതിയെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ അടിച്ചു പുറത്തിറക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ സന്ധ്യാനാമങ്ങൾ ചൊല്ലുന്നത് ദേവിയുടെ സ്തുതികൾ ചൊല്ലുന്നത് അപ്പൊ ദേവിയുടെ സ്തുതികൾ ചൊല്ലുമ്പോൾ ഈ ജ്യേഷ്ഠാ ഭഗവതിക്ക് ഇറങ്ങി പോകേണ്ടി വരും അപ്പൊ ജ്യേഷ്ഠാ ഭഗവതിയുടെ ഉപദ്രവം കാരണമാണോ നമ്മൾക്ക് ഈ കോട്ടുവായ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതും ഒരു വിഷയമല്ല എന്നാൽ എന്താണ് സത്യം അതാണ് നമുക്കറിയേണ്ടത് ഈ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളാലും കോട്ടുകായ വരാൻ പാടില്ല അതൊക്കെ വെറും അന്ധവിശ്വാസമായി നമുക്ക് കാണാം അങ്ങനെ കാണ കാണേണ്ട അന്ധവിശ്വാസമായിട്ടും അതിനെ തള്ളിക്കളയേണ്ട കാര്യമാണ് അപ്പം അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ഈ കോട്ടുകായ എന്ന് പറഞ്ഞ ഇത് ശരീരത്തിന്റെ ഒരു പ്രക്രിയയാണിത് ഇല്ലേ കൂട്ടുവായി ഇട എന്നത് അതൊരു ശരീരത്തിന്റെ അതായത് ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ എപ്പോ വേണമെങ്കിലും നമ്മൾക്ക് കൂട്ടുവായി വരാം ഇല്ലേ ശരീരം ഒന്ന് ക്ഷീണിക്കുമ്പോ അതായത് ഒന്ന് ശരീരം ക്ഷീണി ക്ഷീണിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്താണ് തോന്നുന്നത് ഒന്ന് കിടക്കണം ഇല്ലേ അല്ലെങ്കിൽ ഒരു ഉറക്കം വരല് ഉറക്കത്തിന്റെ ഒരു ക്ഷീണം വരും ആ സമയത്ത് നമ്മൾ ഒരു ഇടും അത് പതിവല്ലേ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് അതുമാത്രമല്ല ഈ കോട്ടുവായിന്ന് ഇടുന്നത് ഒരു 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 ഇതും കൂടിയാണ് അതൊരു പകർച്ചവ്യാധിയും കൂടിയാണ് നമ്മ ഒരു സമൂഹത്തിൽ ഇരുന്ന് ഒരു കോട്ടുവായി ഇട്ടു നോക്കും ഒരു സമൂഹ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ കൂട്ടിയിരുന്നു ഒരാളിരുന്ന് ഒരു കോട്ടുവായി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചേരൊക്കെ കഴിയുമ്പോഴൊക്കെ വേറെ ആൾക്കാരും കൂട്ടുവായിരുന്നു ഇത് ഇത് അവനും ഇട്ട് അവന് സംഭവിക്കും അപ്പൊ നോക്കുമ്പോൾ വേറെ ആൾക്കും ഇതേപോലെ തന്നെ കോട്ടുവെന്ന് വരാം ഒരു പകർച്ചവ്യാധി പോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് വിരസത തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ശരീരം ഇരുന്ന് ശരീരം ക്ഷീണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ശരീരം മുൻ മുൻകൂട്ടി നമുക്ക് തരുന്ന ഒരു സൂചനയാണ് ഈ കോട്ടുവ നിന്റെ ശരീരം ടയർഡ് ആയിട്ടുണ്ട് ഏ അപ്പൊ നീ ഒന്ന് ഉണർവാകണം നമ്മളൊന്ന് ഉണർത്തണം അതിനുവേണ്ടിയാണ് നമ്മൾക്ക് ശരീരം തരുന്ന ഒരു സൂചനയാണ് ഈ കോട്ടുവായ എന്നത് ഇത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രക്രിയ അല്ലെട്ടോ പലരും അങ്ങനെ പറയും തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ മൃഗത്തിലെ മൃഗാദികളിലേക്കൊന്ന് നോക്ക് കോട്ടുവായി ഇടും പട്ടി അല്ലേ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി ഉണർക്ക ഉറക്കമൊക്കെ ഉണർന്നു കഴിയുമ്പോൾ അവനൊന്നൊരു കോട്ടുവായി ഇട്ടിട്ടൊരു മോര് നിവരലുണ്ട് ഇല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ത് അതേപോലെ തന്നെ പൂച്ച അതേപോലെ തന്നെ പൂ ചെറിയ സമയത്ത് അവൻ ഒന്ന് വിശ്രമിച്ചൊക്കെ ഇരുന്ന് അവിടെ നിന്ന് വീണ്ടും എന്നിട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ അവനൊരു ഒന്ന് ഒരു കോട്ടുവായി ഇട്ടിട്ട് ഒരു മോര് നിവർന്ന് പോകുന്ന ഒരു ഒരു പ്രക്രിയ നമ്മൾ കാണാറില്ലേ അപ്പം കോട്ടുവായി ഇടുക എന്നത് മനുഷ്യന്റെ ഒരു ശരീരം മനുഷ്യൻ്റെ മാത്രമല്ല ജീവനുള്ള വസ്തുക്കളുടെ ഒരു ഒരു പ്രക്രിയയാണത് അല്ലാതെ അത് ഈ സന്ധ്യാസമയത്ത് മാത്രം വരുന്ന ഒരു കാര്യമല്ല അപ്പൊ എന്തുകൊണ്ട് വിളക്ക് കത്തിക്കുമ്പോൾ ഈ സന്ധ്യാസമയത്ത് ഈ പറഞ്ഞ ഈ പ്രക്രിയ ഈ കൊട്ടുപോയ സന്ധ്യാവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം നമ്മൾ വന്നി അതിരിക്കുമ്പോൾ എന്തുകൊണ്ട് വന്നില്ല അങ്ങനെ അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ പലരുടെ മനസ്സിലും വന്നു ചേരാവുന്നതാണ് തീർച്ചയായിട്ടും ആ സംശയം അത് തീർച്ചയായിട്ടും അത് സത്യം സത്യമാണ് അങ്ങനെ തോന്നും എന്തുകൊണ്ടാണ് ആ സമയത്ത് വരുന്നത് അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും രാവിലെ മൂല് വൈകിട്ടൊക്കെ ജോലി ചെയ്ത് അവസാനം സന്ധ്യ ആകുമ്പോൾ വളരെ ശരീരം ക്ഷീണിച്ച ഒരു അവസ്ഥയിലായിരിക്കും ഇല്ലേ രാവിലെ മുതൽ നമ്മ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഓരോരുത്തരാണെങ്കിലും ഇപ്പോൾ പിള്ളേരാണെങ്കിൽ പോലും അവർക്കും പഠിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും വീട്ടമ്മമാർക്കാണെങ്കിലും വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും അവർക്കും പല കാര്യത്തിലൂടെ വൈകുന്നേരം ആകുമ്പോൾ അവരുടെ ശരീരം ക്ഷീണിക്കും പുരുഷന്മാരാണെങ്കിൽ പുറത്ത് ജോലി ചെയ്തു വന്നാൽ അവർക്കും ക്ഷീണം ഉണ്ടാവും അപ്പൊ ഈ സമയത്തൊക്കെ വൈകുന്നേരം ആകുമ്പോ മൊത്തത്തിൽ ഒരു ശരീര ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവും ആ സമയത്ത് നമ്മ കയ്യും കാലം മുഖമൊക്കെ കഴുകി വന്നിരുന്ന് ഒന്ന് സന്ധ്യാനാമം ചൊല്ലാന്ന് വെക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾക്ക് കോട്ടുവായ വന്ന് സംഭവിക്കുന്നത് ഇല്ലേ അല്ലാതെ അത് ഒരു ദുരാത്മാക്കാളുടെയും അല്ലെങ്കിൽ ഒരു മൂശേട്ടയുടെയും അല്ലെങ്കിൽ ഒരു മറ്റുള്ള വിധത്തിലുള്ള ബാധാദോഷങ്ങളുടെയും ഫലമായി വന്ന് സംഭവിക്കുന്നതല്ല അതിൻ്റെ അകത്ത് ഒരു കാരണവുമില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള കോട്ടുവായ വന്ന് സംഭവിക്കുന്നത് അതിന് പകരമായിട്ട് എന്താ ചെയ്യേണ്ടത് അത് കൊട്ടു വായിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ ആ സമയത്തൊന്ന് കുളിച്ച് ശുദ്ധമായി നല്ല ഫ്രഷായിട്ട് അതായത് എന്തെങ്കിലുമൊക്കെ ഒരു വൈകുന്നേരത്തെ ഒരു കാപ്പി കാപ്പിപുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വേണ്ട ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ശരീരത്തിൽ കിട്ടിയതിന് ശേഷം നല്ല ഉണർവായിട്ട് ഊർജ നല്ല ഊർജം നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ആ സന്ധ്യാസമയത്തൊന്ന് കുളിച്ചിട്ട് ഒരു സന്ധ്യാനാമം ചൊല്ലിയാൽ അങ്ങനെയുള്ളവർക്ക് കൂട്ടുവായ ഉണ്ടാവില്ല ഉറപ്പാണ് കാരണം ശരീരത്തിന് ഒന്ന് ഉണർവുണ്ടാവും അപ്പോൾ ആ ശരീരത്തിന് ഉണർവ് കിട്ടാതെ നമ്മൾ ഇവിടെ വന്നിരുന്ന് ഈ സന്ധ്യാനാമത്ത് സന്ധ്യ വിളക്ക് വെച്ച് സന്ധ്യാനാമം ചൊല്ലിയാൽ ചിലപ്പോൾ നമുക്ക് കൂട്ടുവായ വന്നിരുന്നു വരും അല്ലേ അതാണ് അതിൻ്റെ സത്യ സത്യാവസ്ഥ അപ്പം ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് നല്ല ഫ്രഷായിട്ട് വന്നിരുന്ന് സന്ധ്യ നാമം ചൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത്രവരെ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരുന്ന് ചെല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രാർത്ഥന സർവേശ്വരൻ കേൾക്കും അപ്പോൾ അതുകൊണ്ട് ആ സന്ധ്യാ പ്രാർത്ഥനയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് സർവേശ്വരൻ തരും തരട്ടെ എന്ന് ഞാൻ നല്ലപോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം